നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക ശക്തിയായി ഇനി മാറുമെന്നും അതിനായി കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അതായത് 2047ൽ ആയിരിക്കും ഈ നേട്ടം നമുക്ക് സ്വന്തമാക്കാനായി സാധിക്കുന്നത് അന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 10 ഇരട്ടിയിൽ അധികം വളർച്ച കൈവരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനുവേണ്ട ഒരു കൂട്ടായ പരിശ്രമം സമീപ ഭാവിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് വളരെ നിസ്സാരമായി തന്നെ നമുക്ക് ഭേദിക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ആഗോള അംഗീകാരം ലഭിക്കാനായി ഭാവിയിൽ മാനവ വിഭവശേഷി ഭരണസമിതി ആവശ്യമാണെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലെ കാക്കിനടയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ അതായത് IAAFT ഉദ്ഘാടന ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് കൂടാതെ മികച്ച രീതിയിലുള്ള ഭരണസമിതികളെ IAAFT വഴി സൃഷ്ടിക്കാനായി രാജ്യത്തിന് സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യ പുരോഗതിയിൽ നിരവധി സംഭാവനകൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് രാഷ്ട്രീയ സ്ഥിരതയും ഉയർന്ന മത്സരശേഷിയും കൂട്ടായ പരിശ്രമങ്ങളും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ എന്നിവയാൽ തന്നെ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒരു വലിയ സമ്പദ് ശക്തിയായി ഇനി ഭാവിയിൽ മാറും നിലവിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 3.5 ട്രില്യൺ ഡോളർ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സംയോജിത സാമ്പത്തിക വളർച്ചയും കൂട്ടായ പ്രയത്നവും കൊണ്ട് ഒരു വികസ്വര രാജ്യത്തെ ഒരു വികസിത രാജ്യത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താനായി സാധിക്കുമെന്നും അത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിലാണ് ഇന്ത്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദഗ്ധരായിട്ടുള്ള മനുഷ്യരുടെ വിഭവശേഷി പരമാവധി ലഭ്യമാക്കുന്നതിലൂടെ വികസനം കൈവരിക്കാൻ നമുക്ക് സാധിക്കുമെന്നും ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആത്മനിർഭർ ഭാരതിന് കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബജറ്റുകളും പ്രത്യേക വിഹിതവും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ ഭദ്രമാക്കി മാറ്റിയെന്നും ശക്തവും സമ്പന്നമാക്കി തീർത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് കൃഷി മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ആന്ധ്രാപ്രദേശ് വളരെയധികം മികച്ച രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും ഇത്തരത്തിലുള്ള വളർച്ചകൾ അനിവാര്യമാണെന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഉയർച്ചയിലൂടെ മാത്രമേ രാജ്യത്തിനും വളർച്ച കൈവരിക്കാൻ സാധിക്കൂ ഒന്നാം നമ്പറായി മാറാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ പലവിധ സാമ്പത്തിക മേഖലകളിലേക്ക് ഉയർന്ന രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കരകൗശല വിദഗ്ധർ വൈദഗ്ധ്യമുള്ള നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമൊക്കെ അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് എല്ലാ വിധത്തിലും അവരെ പിന്തുണയ്ക്കേണ്ടതും ആവശ്യകതയാണ് എല്ലാ തട്ടിലുള്ള താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ളവരെ ഒരുപോലെ തന്നെ പിന്തുണച്ചാൽ മാത്രമേ ഈ വളർച്ച നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇന്ത്യയുടെ സമ്പദ് വളർച്ചയിൽ ഏറ്റവും അധികം പങ്കുവഹിക്കുന്നതും ആത്മനിർഭർ ഭാരതമാണ് തദ്ദേശീയമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിനു കീഴിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ബജറ്റുകളുടെ വിഹിതവും ഒക്കെ തന്നെ സമ്പദ് വ്യവസ്ഥയെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നു എന്ന കാര്യം അദ്ദേഹം പ്രസംഗത്തിൽ ഉടനീളം വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ക്യാമ്പസ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് സീതാരാമൻ പ്രത്യേക ശ്രദ്ധയും മുൻകൈയും നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഗോയൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്